படகர ஒரு வெண்டாடி ஒரு மடவூரி ஒரு குண்டூரி ஒரு போல ஒரே வாக்கியுள்ளோ அது ஏற்றி சாதான் எல்லாம் சிவரா வாக்கள் எல்லாம் ஆட்டமேயான நாரங்கு ஒன்று இப்ப வாக்கியுள்ளோ ஒவ்வொருப்பட்ட காந்தபுர சாதனை அம்மாவும் ഒരുപാട് മക്കൾക്ക് വേണ്ടി കൂടി ആ ആവശ്യം നിവർത്തിത്തരണേ നമ്മുടെ സഹാബികൾ 15,000 ആയിരിക്കുന്നു. നൂറാനികളും അബ്ബാദികളും ആയിരങ്ങൾ വേറെ നിൽക്കുന്നു. ഉൾപ്പെടെ 25,000 യത്തീമുകളെ ഉസ്താദ് വളർത്തി ഉയരങ്ങളിൽ എത്തിച്ചിരിക്കുന്നു. ഞാനിപ്പോ കാരകുളങ്ങര മതിരികയിൽ ഒരു പരിപാടിയിൽ സംബന്ധിച്ചു. ഇവിടെ സദസ്സിന്റെ നേതൃത്വം സ്വഭൂർദങ്ങളാണ്. ൂർവിദ്യാർത്ഥിയാണ്. 1,50,000 പൂർവ്വ വിദ്യാർത്ഥികൾ ആയിരിക്കുന്നു. 8,000 മസ്ജിദുകൾ ഉസ്താദ് നിർമ്മിച്ചിരിക്കുന്നു. 5,000 മദ്രസകൾ പാഠപുസ്തകം പഠിപ്പിക്കണ സംവിധാനം അല്ല പറഞ്ഞ് ഉസ്താദ് നേരിട്ട് നിർമ്മാണത്തിന് ഇടപെടുകയും വല്ലാതെ പരിശ്രമിക്കുകയും ചെയ്ത ദീനി സ്ഥാപനങ്ങൾ അത്രയും രംഗത്തിൽ എത്തി നിൽക്കുന്നു. പുത്തുമല കുത്തിയൊഴിച്ച് എല്ലാം ഒഴുകിപ്പോയി. വീടുണ്ടാക്കാൻ ആരും വന്നില്ല. ഫോട്ടോ എടുത്ത് ചിത്രം പിടിച്ച് ചിരിച്ച് കളിച്ച് ഹോജരാജാക്കന്മാരെല്ലാരും പോയി. പുത്തുമലയിൽ വീടുണ്ടാക്കി കൊടുത്തത് കാന്തപുര ഉസ്താദാണ്. കവളപ്പാറയിൽ വീടുണ്ടാക്കി കൊടുത്തത് കാന്തപുര ഉസ്താദാണ്. അതെ, കരിഞ്ചോല ശുഭദാക്കൾ ബാക്കിയുള്ളവർക്ക് വീടുണ്ടാക്കി കൊടുത്ത് പിരിച്ച പൈസയുടെ കണക്കത്ര, ചെലവാക്കിയ പൈസയുടെ കണക്കത്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തി മാതൃകാപരമായി ആ സംവിധാനം കാണിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ദീർഘായുസ് നൽകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. ഞങ്ങൾക്ക് ഇനിയും ആ ദർസിൽ പങ്കെടുക്കണം. നീ തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾക്ക് ഇനിയും ആ വഴുതുകൾ കേൾക്കണം. നീ തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾക്ക് ഇനിയും ആ ഇജാസത്തുകൾ കൈപ്പറ്റണം. നീ തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾക്ക് ഇനിയും ആ വലിയ പ്രഖ്യാപനങ്ങൾ കാതോർത്ത് ആവേശത്തോടെ തക്ബീർ ചൊല്ലണം. നീ തൗഫീഖ് തരണം അല്ലാഹ്. അല്ലാഹു ഉസ്താദ് അവർക്ക് നല്ല സിഹത്തും ആഫിയത്തും നൽകുമാറാകട്ടെ. ചെറിയ ഉസ്താദും അതേ ഹോസ്പിറ്റലിൽ എത്തിയതാണ്. എന്റെ മഴത്തിന് മുഴമായും ചാണിന് ചാണായും മുപ്പര് വലിയ ഉസ്താദിനെ പിന്തുടർന്നാൽ ഇപ്പം എന്താ ചെയ്യും? അല്ലാഹു ദീർഘായുസ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ഒരു കൂട്ടർക്കും വേണ്ടത്ര നേതാക്കളില്ലായിരുന്നു. ഇന്ത്യക്ക് നേതാക്കളില്ലാതെ പോയതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സംഘടന. പ്രസിഡന്റാക്കാന്ന് പറഞ്ഞപ്പോ ചില ആൾക്കാർ ഓടിക്കളയാണ്. ഇതാണ് വലിയ വലിയ പാർട്ടികളെ ഹാല്. നമുക്ക് അള്ളാഹു തന്നത് വലിയ നേതാക്കന്മാരുടെ തണലാണ്. ഓരോരുത്തരും ഇറങ്ങിപ്പോയി മടങ്ങിപ്പോയി ജീവിച്ചിരിക്കുന്ന മഹാന്മാരെ ദീർഘായുസ്സുകൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അവരുടെ ആയുസ്സിന്റെ ബലം കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖിന്റെ വാതിലുകൾ തുറന്നു തരട്ടെ. ഇടയിലില്ലാത്ത അട്ടിമറ്റം പോലെ ഈ ഉമ്മത്തിനെ അക്കല്ലേ ഉടച്ചു തന്നെയാണ്. നോക്കാൻ ആളില്ലാത്തൊരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ തമ്പുരാനെ. നാഥനില്ലാപ്പട നായിപ്പടയാ ആ ഒരവസ്ഥ ഞങ്ങൾക്ക് ഈ ഉമ്മത്തിൽ നീ തരല്ലേ അല്ലാ. ഇപ്പോഴും എപ്പോഴും എല്ലാരും ദുആ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മിഞ്ഞാൻ നിന്ന രാത്രി ഒരാൾ വിളിച്ചു. ആള് എന്നോട് കരഞ്ഞോണ്ട് പറയാണ്,
ജേട്ടന്മാരും അച്ഛന്മാരും വലിയ കൂടുണ്ടാക്കി. ഞാൻ അവർക്ക് നടുവിൽ ഒരു കുടിലിൽ ഒതുങ്ങിപ്പോയി. അഞ്ചു വട്ടം ഗൾഫ് പോയിട്ടും ഞാൻ കരകയറിയില്ല. എന്റെ കുടില് അതൊന്നും മാറ്റിപ്പണിയാൻ സാധിക്കുന്നില്ല. എന്റെ പെണ്ണിനെയും മക്കളെയും മൂത്തച്ചി ഇളച്ചി കളിയാക്കിയിട്ട് എടങ്ങാറായി. ഞാൻ തൂങ്ങിയാലോ എന്ന് പോലും ആലോചിച്ചു പോയ നേരം അവസാനം ഞാൻ തീരുമാനിച്ചു ആരോടെങ്കിലും പറഞ്ഞിട്ട് തൂങ്ങും. ആരോട് പറയും? ഉസ്താദിന് മുന്നിലെത്തി എനിക്ക് അള്ളാഹു തൗഫീഖ് തന്നു. ഉസ്താദിനെ നല്ലോണം ഒഴിഞ്ഞു കിട്ടി. ഞാൻ കുറെ നേരം സംസാരിച്ചു. ഞാൻ വിചാരിച്ച കടുപ്പുള്ള കാര്യമൊന്നും ഉസ്താദിനോട് ഞാൻ പറഞ്ഞില്ല, പറയാൻ പാടില്ല. പക്ഷെ ഉസ്താദ് എന്റെ സങ്കടം മനസ്സിലാക്കി എനിക്കൊരു തുക കയ്യിൽ തന്നു. ആ തുകയിലും തലയിലും മന്ത്രിച്ചു തന്നു. കുറെ ഉപദേശം തന്ന കൂട്ടത്തില് വേണ്ടാത്തതൊന്നും ആലോചിക്കാതിരുന്നോ എന്ന് കടുപ്പത്തിൽ പറയുകയും ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി അള്ളാഹുവാണ് ഇവിടെ എത്തിച്ചത്. അൽഹംദുലില്ലാ, വീടുണ്ടാക്കി, കുഴപ്പമൊന്നുമില്ല, കടവുമില്ല, ഒക്കെ പൂർത്തി, സന്തോഷമുണ്ട്. അങ്ങനെ ഉസ്താദിനെ പറ്റി അന്നോ ചില ആളുകൾ പറഞ്ഞ പ്രയാസം കേട്ടിട്ട് എനിക്ക് എന്തൊക്കെയോ ആയിപ്പോയി. അത് കരഞ്ഞിട്ടാണ് ഞാൻ പെങ്ങളെ വിളിച്ചത്. വിളിച്ചത് വേറെ ആരൊക്കെയോ ആണ്, അവർക്കും കിട്ടില്ല, പെണ്ണുങ്ങളെ വിളിച്ചതാണ്. എന്തെന്നോട് പറഞ്ഞു, ഞാൻ ഓർക്കുകയാണ് എത്ര മനുഷ്യന്മാർ അങ്ങനെ എന്തെല്ലാം പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആ തണല് നീട്ടി നീട്ടി തരട്ടെ. ഞാൻ പിന്നെ എല്ലാ തങ്ങളെ കാണാനൊക്കെ പോകും. കരുവന്തിരുത്തി ഒരു ദിവസം ഞാൻ ഒരു പ്രസംഗം കേട്ടിട്ട് എനിക്ക് ആകെ വിഷമമായി. അന്തപുര ഉസ്താദിന് ഒരാൾ ഇങ്ങനെ ചീത്ത പറയുന്നത് കേട്ടിട്ട് എനിക്ക് ആകെ വിഷമമായി. ഞാൻ ഉള്ളാളത്തെത്തി, അല്ല കരുവന്തിരുത്തെത്തി, തങ്ങളുടെ ഹദരത്തിൽ തങ്ങളോട് അത് പറഞ്ഞു. അതൊന്നും തങ്ങളോട് പറയരുത് എന്നുള്ള അന്ന് എനിക്കില്ല. ഞാൻ എന്റെ വേജാറും വെപ്രാളവും നിങ്ങളോട് പറയണ പോലെ അന്ന് തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു. ആരാടാ എന്റെ ചീത്ത പറഞ്ഞു? പിന്നെ തങ്ങൾ പറഞ്ഞു, മൂത്തേടം, മൂത്തേടത്തോളം മൂത്തുക്കണ് ഇനി നോക്കൂല. അങ്ങനെ തന്നെ വാക്കുകളൊക്കെ വല്ലാത്ത വാക്കുകളാണ്. നമ്മൾ ചീത്തയൊന്നും പറയാറില്ല, തമ്മാടിത്തൊന്നും പറയാറില്ല. റഹ്മാനായ റബ്ബ് സജ്ജനങ്ങളെ പൊരുത്ത നമുക്ക് തരണം. മഹാന്മാരെ ഏതെങ്കിലും രൂപത്തിൽ ശല്യം ചെയ്യുന്ന അപകടങ്ങളിൽ നിന്ന് നമ്മളെ ഉമ്മത്തിനെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. താജുലവ തങ്ങളുപ്പാപ്പയെ കാണാമെന്നൊരാള് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളോട് എന്തെങ്കിലും ഇജാസത്ത് കിട്ടണം, അതൊന്ന് പതിവാക്കണം. അതാഗ്രഹിച്ചു വന്നതാണ്. പക്ഷേ പ്രായം 90 അതുകൊണ്ട് തങ്ങളുടെ ജലാലത്ത് അതുകൊണ്ട് അടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പലതവണ മാറിപ്പോയി നാട്ടിലേക്കെത്തി, തങ്ങളെ കിട്ടിയില്ല. ഒരു ദിവസം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടല്ലോ, സന്തോഷമായല്ലോ. സ്വപ്നത്തിൽ തങ്ങൾ പറയാണ് അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹുവിനെ പാത്തിക്കോതിക്കോ, പാത്തിയോതിക്കോ. അങ്ങനെ ഞാൻ പാത്തിയോതി, ഏതായാലും പാത്തിയല്ല. അബൂദറുൽ ഖിഫാരി ഞാൻ കേട്ടിട്ടുണ്ട്, കാര്യപ്പെട്ട ഒരു സ്വഹാബിയാണ്. പുറം ലോകത്തിനും പരിചയമുള്ളൊരു സ്വഹാബി വ്യക്തിയാണ് അബൂദറുൽ ഖിഫാരി. തങ്ങൾ സ്വഹാബിമാരിലെ സ്പെഷ്യലിസ്റ്റാണ്. സ്വഹാബത്തും പിൽക്കാലത്ത് വലിയ പുരട്ടാക്കുമ്പോൾ ഇയാൾക്ക് സഹിക്കൂല. അവര് വലിയ വലിയ ജീവിത സൗകര്യങ്ങളിൽ അഭിരമിച്ചപ്പോൾ ഈ സോഷ്യലിസ്റ്റിന് സഹിക്കണില്ല. ഉപ്പര് കച്ചവടമാക്കും, വർത്താനം പറഞ്ഞ് ഒന്നും രണ്ടും പറയുമ്പോൾ തെറ്റു. അത്തരം ഒരു ഒരുക്കി ഇരുവിരിപ്പാണ്, സ്വഭാവം പരിമരിപ്പാണ്.
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞു, നിങ്ങൾ മദീനത്ത് ജീവിച്ചാൽ ശരിയാവില്ല, ചങ്ങോട്ടെങ്കിലും താമസിച്ചോ. ഏതൊക്കെ ആൾക്കാർ ഇവിടെ അങ്ങനെ വന്ന് താമസിച്ചോ? മൂപ്പര് മുഴുവനും അങ്ങനെ കൊടുക്കുന്ന ആളാണ്, എല്ലാം കൊടുക്കുന്ന ആളാണ്. സോഷ്യലിസ്റ്റ് നമ്മളൊരു രാഗമൊക്കെ പറഞ്ഞതാണ്. സോഷ്യലിസം എന്ന പരിപാടി സ്വർഗത്തിലും കൂടി നടപ്പുള്ള സംഗതിയല്ല, സ്വർഗത്തിലും കൂടി ആ പരിപാടി നടക്കൂല. പിന്നെ അതിനും വേണ്ടി ആരും ഒച്ചണ്ടാക്കി നടക്കണ്ട. കേരളം കണ്ട മഹാനായ സോഷ്യലിസ്റ്റ് എം പി വീരേന്ദ്രകുമാർ മരിക്കുമ്പോ പുറിയാമ്പല എസ്റ്റേറ്റ് മാത്രം ഉപായിത്തെഴുന്നു ഏക്കറുണ്ട്. പിന്നെ മാതൃഭൂമി വേറുണ്ട്, കൽപ്പറ്റ അങ്ങാടി വേറുണ്ട്, ഡൽഹിയിലുള്ളത് തിരുവനന്തപുരമൊക്കെ വേറുണ്ട്. മഹാനായ സോഷ്യലിസ്റ്റ് പുളിയാർമല എസ്റ്റേറ്റ് മാത്രം ഉപായിത്തെഴുന്നു വേണ്ട, സ്വർഗത്തിലും കൂടി നടക്കൂല സോഷ്യലിസം. അതിനു വേണ്ടി വെറുതെ ചെരുപ്പ് തേയണ്ട, കാലം കഴിഞ്ഞു പോകണ്ട, നല്ല പരിപാടിക്ക് നടന്നാൽ പരലോകം വിജയിക്കും. കുറച്ച് രാഷ്ട്രീയം പറഞ്ഞാലോ? എന്റെ ചോദ്യമല്ല, റസൂലുള്ളാഹിന്റെ ചോദ്യമാണ്. കുറച്ച് രാഷ്ട്രീയം ഇപ്പോ പറയട്ടെ എന്ന് ചോദിക്കുന്നു സയ്യിദുന റസൂലുള്ളാഹി. സഹാബത്ത് ബല എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു, തുടക്കം ആക്ഷേപമാണ്, കുറച്ചങ്ങട്ട് കഴിയുമ്പോ സങ്കടമാണ്, കുറച്ചു വാരിയവർക്ക് ബാക്കി വാരാൻ കിട്ടാത്തതിന്റെ സങ്കടം. അങ്ങനെ സങ്കടമേ ബാക്കിയാകൂ. പൊതുപ്രവർത്തനത്തിന് രാഷ്ട്രീയത്തിന് നടക്കുമ്പോ എങ്ങനെയുണ്ട് അല്ലാഹുവിന്റെ റസൂല്? അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നീതിപൂർവം പ്രവർത്തിച്ചാ പോരെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കുടുംബവും മുന്നണിയും കൂടെ വന്ന് കലമ്പിയാൽ ഒരു മനുഷ്യൻ എങ്ങനെ നീതിമാനാകും? സഖ്യകക്ഷികളും മുന്നണി ബന്ധങ്ങളും തിക്കി തിരക്കി അടങ്ങാറാക്കിയല്ലേ രാഷ്ട്രീയക്കാരൊക്കെ ഒറ്റക്ക് നടക്കാൻ കഴിയൂല. ഉമ്മൻകാണ്ടി വന്നപ്പോ ഉപരെ കാറ് നിറച്ചു ആള്, നമ്മൾ പോയിക്കൊള്ളി ഉപരിക്ക് സ്ഥലം. ഇതാണ് ഹാരി, അങ്ങനെയാണ് എല്ലാവരും പട്ടിക്കേറി. ഒരു കോൺഗ്രസിന്റെ പരിപാടി നടക്കുന്നു, പ്രസംഗിക്കുന്ന ആള് മൈക്ക് ഇങ്ങോട്ട് എടുത്തു വെച്ചു, കാരണം സദസ്സിലാരുമില്ല, നടച്ചുപ്പുറത്തുള്ള പോലെയായിരുന്നു. മതി, ഇങ്ങനൊക്കെയാണ് ഹായ്, എന്താ നടക്കോ? ഒന്നും നടക്കൂല. അപ്പൊ പറഞ്ഞ ശരിയാണ്, നല്ല വഴിക്ക് ദീനിന് സേവനം ചെയ്താൽ വലിയ കാര്യമാണ്, അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ വലിയ ഹൈറാണ്. അലൈക്കും ബിൽ ജമാഅ, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ജമാഅത്ത് മുറുകെ പിടിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ, അതില്ലാതെ പരിപാടി നടക്കൂല. മുഹമ്മദു റസൂലുള്ളാഹി. അക്സിറു മിനൽ ഇഖ്വാൻ, പരമാവധി ആളുകളെ മെമ്പർഷിപ്പ് ചേർത്തണമെന്ന് മുഹമ്മദു റസൂലുള്ളാഹി. ഇത്രയും ആളുകൾ മെമ്പർഷിപ്പ് ചേർത്തിട്ടെന്തിനാ? വോട്ട് നമുക്ക് ആവശ്യമില്ലല്ലോ, പിന്നെന്താ കാര്യം? ആവശ്യത്തിന് തടി മണ്ണൊക്കെ നല്ലതാണ്, കുറേ വീങ്ങിയാൽ മന്ദല്ലേ. ഒരു മണ്ഡലത്തിൽ 1.25 ലക്ഷം ഭൂരിപക്ഷം, എന്തോ കാര്യമുണ്ടോ? മണ്ഡലം 2 തന്നെയല്ലേ കാലാകാലം, 3-ാമതൊരു മണ്ഡലം കിട്ടലുണ്ടോ? കിട്ടുന്നല്ലേ, എന്താ ചെയ്യുക? അപ്പൊ കൊറേ മെമ്പർമാരുണ്ടായിട്ടിപ്പോ എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. മുസ്ലിം ജമാഅത്തിന് മെമ്പർമാരുണ്ടായാൽ കാര്യമുണ്ട്. ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ യസ്തഹീ അൻ യുഅദ്ദിബകും അമാമഹും. ഇത്ര
ഇത്രയാള് ആശീർവദിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയാള് പാർട്ടി ഓതുന്നുണ്ടെങ്കിൽ, ഇത്രയാള് ഖത്മ ഓതുന്നുണ്ടെങ്കിൽ, ഇത്രയാള് തഹ്രീർ എഴുതുന്നുണ്ടെങ്കിൽ, ഇത്രയാളുകൾ അത് വരക്കുന്നുണ്ടെങ്കിൽ അവരെ മുഴുവനും ഉത്തിത്തള്ളി നിങ്ങളെ ശിക്ഷിക്കാൻ അല്ലാഹു ലജ്ജിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി അയിനാണ് ഹക്ക് ജാഹ് ബറക്കത്ത് എന്ന് പറയാ. ഈ മൂമിനീങ്ങളെ ഹക്ക് ജാഹ് ബറക്കത്തോണ്ട് നമ്മളങ്ങ് കഴിച്ചിലായി പോകും. ആ പരിപാടിയുടെ പേരാണ് മുസ്ലിം ജമാഅത്ത്. ആ വിശ്വാസത്തിന്റെ പേരാണ് തവസ്സുൽ ഇസ്തിഗാസ അഖീദ. നമ്മൾ ആ വഴിക്ക് മുന്നോട്ട് പോകണമെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞ പോലെ ആർക്കും വായിക്കാവുന്ന രൂപത്തിൽ ലോകത്തോട് ഉത്ബോധിപ്പിച്ച വലിയ മഹാനാണ്. ആ മഹാന് ഫാത്തിഹോദാൻ താജുൽമ പറഞ്ഞത് സ്വപ്നത്തിലാണെങ്കിലും കൂടി ഞാൻ ഫാത്തിഹോദട്ടെ എന്ന് തീരുമാനിച്ച കായംകുളം ഷാഹുൽ അമീദ് മുസ്ലിയാര് പറയാ ദിവസം. പിന്നെ ദിവസം ഒരു കുടുംബക്കാരന്റെ കല്യാണത്തിന് മഞ്ചേരി പോയി വെക്കുമ്പോ അവിടെ ഉണ്ട് പന്നങ്ങാട്ട താതിരൂലിയത് ഇന്നേരാ താതിരൂല. തങ്ങൾ പാപ്പനെ കണ്ടപ്പോ നല്ല റാഹത്ത്. ഇയാൾ അടുത്ത് ചെന്നു ചിരിച്ചു, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. തങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് അബൂദറും ഇഫാരിയങ്ങളും തമ്മിൽ എന്താ ബന്ധം? അമ്മാ, ഏത് കാലത്താണ്? കടലുകൾക്ക് അക്കരയാണ്, നൂറ്റാണ്ടുകൾക്കപ്പുറമാണ്, നമ്മൾ സമുദ്രങ്ങൾക്ക് ഇപ്പുറമാണ്. താജുലുടമ അന്ന് സ്വപ്നത്തിലെ പറഞ്ഞത് ക്ലിയറാണ്, മിആ ഫിൽ മിആ എന്ന് ഇവിടെ ബോധ്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. കഴമ്പുള്ള മഹാന്മാരാണ്, ജീവിതത്തിന് അർത്ഥമുള്ള മഹാന്മാരാണ്. അവരെ വാക്കുകൾ വളരെ വലിയ വാക്കുകളാണ്. ആ മഹാന്മാരെ പൊരുത്തം അള്ളാഹു നമുക്കു നൽകട്ടെ. ആ മഹാന്മാരെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ അന്ന കാണിച്ചു തരട്ടെ. ആ മഹത്തുക്കളെ തെറ്റിദ്ധരിച്ചവരുണ്ടോ ജീവിതത്തിൽ? നല്ല മനസ്സുള്ള ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെയൊക്കെ ദീനിന്റെ ഹൈറായ വഴിയിലേക്ക് നീ ചേർത്തി തന്ന് ഉമ്മത്തിനെ ശക്തിപ്പെടുത്തണേ നമ്പുരാനേ. സൂലാഖിമത്ത് നീ തീരുമാനിച്ചു പോയ മഹാദ്രോഹികൾ ആരെങ്കിലും ഉണ്ടോ? അവരെ ശവിൽ നിന്ന് പാപം ഉമ്മത്തിന് പാമര ജനതയെ ഞങ്ങളെ വഖഫിന്റെ സ്വത്തുക്കളെ പാവം യത്തീം മക്കളെ സമ്പാദ്യങ്ങളെ സ്ഥാപനങ്ങളെ അത്തരം ദ്രോഹികളെ ശവിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണം. വഹാബി പിളർന്നപ്പോ തുന്നിക്കൂട്ടാൻ സഞ്ചിയും സൂചിയുമായി നടന്ന ആളുകളുണ്ട്. അവര് സുന്നി ഭിന്നിച്ചപ്പോൾ യോജിപ്പിക്കാൻ വന്നില്ലെന്ന് മാത്രമല്ല, കൂടെയുള്ള പാവം സുന്നികളെ കഴുത്ത് വെട്ടി വിഭജിക്കുകയാണിപ്പോൾ. അവരെ ആലിമീങ്ങളെ മാനഭംഗപ്പെടുത്തുകയാണിപ്പോൾ. നാലാം ക്ലാസ് രാഷ്ട്രീയക്കാരൻ ആലിമീങ്ങളെ തെറി പറയാൻ മത്സരിക്കുന്നതാണ് നമ്മളിപ്പോ കാണുന്നതെങ്കിൽ ഇന്നത്തെ അപകടം മനസ്സിലാക്കിയാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ വലോ വഹദി. ഞാൻ ഒറ്റക്കാണെങ്കിലും ഈ മാനങ്കട്ട കളിക്ക് ഒപ്പം നിൽക്കാൻ ഞാനില്ല എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോന്നത് അല്ലാഹു ആ മഹാന്റെ വർക്കത്തോട് നമുക്കെന്നും സന്തോഷം നിലനിർത്തി തരട്ടെ. നമുക്ക് ഐസത്ത് അല്ലാഹു നൽകി തരട്ടെ.